നമുക്കൊന്നും മുൻപരിചയമില്ലാത്ത ഈ കോവിഡ് മഹാമാരി കാലഘട്ടത്തിൽ വിദ്യാർത്ഥി ശാക്തീകരണ പ്രവർത്തനങ്ങളുമായി മലപ്പുറം ജില്ല വളരെയേറെ മുന്നേറിയിരുന്നു. കരിയർ ഗൈഡൻസ് അഡോളസന്റ് കൗൺസിലിംഗ് സെൽ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ വിദ്യാർത്ഥി ശാക്തീകരണ പ്രവർത്തനങ്ങളിൽ കലാരംഗത്ത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി സൗഹൃദോത്സവം എന്ന പേരിൽ നടത്തിയ പ്രവർത്തനവും എടുത്തു പറയേണ്ടതാണ്. അതിനായി ഒട്ടേറെ അധ്യാപകർ രാവെന്നോ പകലെന്നോ ഇല്ലാതെ അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടായി. കലാരംഗത്ത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഘട്ടത്തിലും അത് പ്രകടിപ്പിക്കാനുള്ള ഒരവസരം ഒരുക്കുകയുണ്ടായി. വിദ്യാർത്ഥികൾ 1250 പേരോളം അതിൽ ആവേശപൂർവം പങ്കെടുക്കുകയും ചെയ്തു. ഇതിന് അധ്യാപകർ അതോടൊപ്പം താല്പര്യത്തോടുകൂടെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ ഒരു പ്രവർത്തനം വളരെയധികം അഭിനന്ദന അർഹം തന്നെയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, കോവിഡ് കാലത്തെ സൗഹൃദോത്സവം, മുൻപ് കേട്ടറിവില്ലാത്ത ഓൺലൈൻ കലോത്സവം ഇവിടെ സമാപിക്കുകയാണ്. 2 മാസം 1300 കുട്ടികൾ, 12 ഇനങ്ങൾ. സൗഹൃദത്തോടെ വാശിയോടെ നമ്മുടെ കുട്ടികൾ മത്സരിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ആശംസകൾ.
പ്രിയമുള്ളവരെ, 2 മാസം 12 ഇനങ്ങൾ, 1300 കുട്ടികൾ, 110 സൗഹൃദ കോർഡിനേറ്റർമാർ, തികച്ചും സൗഹൃദ അന്തരീക്ഷത്തിൽ നടന്ന ഓൺലൈൻ കലോത്സവം സൗഹൃദോത്സവം വളരെ വലിയ ഒരു വിജയമായിരുന്നു. തികച്ചും സൗഹൃദ അന്തരീക്ഷത്തിൽ നടന്ന ഈ മത്സരം ഈ കോവിഡ് കാലത്തെ വിരസതയിൽ നിന്നും കരകയറാൻ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ തെല്ലൊന്നുമല്ല സഹായിച്ചിട്ടുള്ളത്. ഈ ഒരു ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി അർപ്പിക്കുകയാണ് എൻ്റെ കർത്തവ്യം. നമുക്കറിയാം, ഈ ഒരു മത്സരത്തിന് ചുക്കാൻ പിടിച്ചത് 10 ഗ്രൂപ്പ് ലീഡർമാരാണ്. അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുകയാണ്. പിന്നീട് ഈ മത്സരത്തിൽ ഉടനീളം സജീവമായിരുന്ന ലീഡർമാർ, സൗഹൃദ ലീഡർമാരും സൗഹൃദ ടീച്ചേഴ്സും അതുമാതിരി തന്നെ ഈ മത്സരങ്ങളിൽ ആവേശത്തോടുകൂടി പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളോടുമുള്ള നന്ദിയും സ്നേഹവും, ഈ ഒരു മത്സരത്തിൻ്റെ വിജയത്തിനായി പ്രയത്നിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും, കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസെന്റ് കൗൺസിലിംഗ് സെൽ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിൽ അറിയിക്കുന്നു.